ഇലക്ട്രിക് ഡൈപോൾ മുതലുള്ള ടോപ്പിക്സ്. ഒരു കളറി ഇന്നലെ ഡൗട്ട് ചോദിച്ചിരുന്നു കുറച്ച് പോർഷൻസ്. നമുക്ക് ആ ഡൗട്ടഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പോവാം. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് ആമുഖമായിട്ടൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഇസ് കോൾഡ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ക്ലിയർ ആയി കാണും. തുല്യവും വിപരീതവുമായിട്ടുള്ള രണ്ട് ചാർജസ് ഒരു ചെറിയ സെപ്പറേഷനിടയിൽ ഇരിക്കുന്നതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ് അടുത്തത്. ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ്, ഏതെങ്കിലും ഒരു ചാർജിൻ്റെ ക്യൂവും പ്ലസ് ക്യൂ മൈനസ് ക്യൂ രണ്ട് ചാർജസ് ആണ്, അതിലേതെങ്കിലും ഒന്ന് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു. ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്, ഇത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ശ്രദ്ധിക്കണം. പി ഇസ് വെക്ടർ, ഇതതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഇത് പി ക്യാപ്പാണ്. പി ക്യാപ്പ്, പി ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ പി ക്യാപ്പ്. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും, പി ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഇസ് ഓൾവേസ് ഫ്രം മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ ഫിഗറിൽ ഇവിടെ ഡൈപോൾ ആണിത്, ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് ഫ്രം മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ, മൈനസ് ക്യൂ മുതൽ പ്ലസ് ക്യൂ വരെയാണ്. ഓക്കെ, ദിസ് ഇസ് എ ഡയറക്ഷൻ. അടുത്തത് അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു ദ പോസിറ്റീവ് ചാർജ്. വാട്ട് ഇസ് എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? എന്താ എസ് ഐ യൂണിറ്റ് വരിക? എന്താ എസ് ഐ യൂണിറ്റ് വരിക? കൊളുമ്പ് മീറ്റർ ആണ്. എന്താ കൊളുമ്പ് മീറ്റർ എന്ന് വരാൻ കാരണം? കൊളുമ്പ് യൂണിറ്റ് ഓഫ് ചാർജ് ആണ്, മീറ്റർ ഡിസ്റ്റൻസ് ആണ്. സോ വാട്ട് ഇസ് എ യൂണിറ്റ്? കൊളുമ്പ് മീറ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ സിസ്റ്റം ഹാസ് ടു ചാർജസ് ക്യൂ എ 2.5 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 7 കൊളും, ക്യൂ ബി മൈനസ് 2.5 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 7 കൊളും, ലൊക്കേറ്റഡ് അറ്റ് പോയിന്റ്സ് എ 00 മൈനസ് 15 സെന്റിമീറ്റർ ആൻഡ് 00 പ്ലസ് 15 സെന്റിമീറ്റർ റെസ്പെക്ടീവ്ലി. വാട്ട് ആർ ദ ടോട്ടൽ ചാർജ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം? അതായിരുന്നു ചോദ്യം. അപ്പം നമ്മൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ക്വസ്റ്റ്യൻ 44B, തന്ന വാല്യൂസ് നമുക്ക് പെട്ടെന്നൊന്ന് എഴുതാം. ക്യൂ എ ഈക്വൽ ടു 2.5 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 7 കൊളും, ക്യൂ ബി ഈക്വൽ ടു മൈനസ് 2.5 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 7 കൊളും, പോയിന്റ്സ് ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ്സ് എ എന്ന് പറയുന്നത് 00 മൈനസ് 15 സെന്റിമീറ്റർ. ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ്. ബി എന്താണ്? 00 പ്ലസ് 15 സെന്റിമീറ്റർ. ഇത് എന്താ അർത്ഥം? എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ്. കാണേണ്ടത് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് നമുക്ക് കാണേണ്ടത്? ടോട്ടൽ ചാർജ് എന്താണെന്ന് കാണണം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നോക്കാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, സോ വി ഗോ ടു ദ ആൻസർ. എങ്ങനെ ആൻസർ വരുന്നത് നോക്കാം. ഫോർ ദാറ്റ് നമുക്കതൊന്ന് അറിയേണ്ട ഒരു ആവശ്യം, ഇത് എക്സ് വൈ ഇസെറ്റ് പൊസിഷൻസ് ഉണ്ട് അല്ലേ, എക്സ് വൈ ഇസെറ്റ് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എളുപ്പത്തിന് നമുക്കൊരു ഫിഗർ വരയ്ക്കാം, എളുപ്പമാണത്. ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ, ദിസ് ഇസ് ഇസെറ്റ്, ഒറിജിൻ ഒ. ഇവിടെ നിന്ന് നമുക്കറിയാം ഇത് പ്ലസ് ഇസെറ്റ് ആക്സിസ് ആണ്, അപ്പൊ നേരെ എതിരെ ഉള്ളിലേക്കുള്ളതായിരിക്കും എന്തിന്റെ ഡയറക്ഷൻ? മൈനസ് ഇസെറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള പോയിന്റ്സ് ഒന്ന് അടയാളപ്പെടുത്താം. എ ഈക്വൽ ടു, ഇതാണ് പോയിന്റ് എ. എ എന്ന് പറയുന്നത് 00 മൈനസ് 15 സെന്റിമീറ്റർ. അതേ അകലത്തിൽ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് 00 പ്ലസ് 15 സെന്റിമീറ്റർ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഇവിടെ ഏതാ ചാർജ് ഇരിക്കുന്നത്? ക്യൂ എ. ഇവിടെ ഏതാ ചാർജ് ഇരിക്കുന്നത്? ക്യൂ ബി. ദേ ആർ ക്യൂ എ ഈസ് പ്ലസ്, ക്യൂ ബി ഈസ് മൈനസ്. തുല്യവും വിപരീതവുമായിട്ടുള്ള രണ്ട് ചാർജസ് സെഡ് ആക്സിസിൽ ഇരിക്കുകയാണ്, സെഡ് ആക്സിസിലാണ് ഇരിക്കുന്നത്. സോ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ എയുടെയും ബിയുടെയും ഇടയിലുള്ള അകലത്തിന് നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. വാട്ട് ഇസ് ഡി?
എ മുതൽ ബി വരെയുള്ള അകലം, ദിസ് മച്ച് ഡിസ്റ്റൻസ്, എ ടു ബി. എ ടു ബിയുടെ ഡയറക്ഷൻ എന്താണ്, സോറി വാല്യൂ എന്താണ്, ഇത് 15, ഇത് 15. അപ്പം മൊത്തം എത്ര വരും, 30 സെന്റിമീറ്റേഴ്സ്. ആൻഡ് വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് പി, നേരത്തെ പറഞ്ഞു പിയുടെ ഡയറക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പി ക്യാപ്പ്, പി ക്യാപ്പ് എന്താണ്, യൂണിറ്റ് വെക്ടർ വിച്ച് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് പി. അത് എങ്ങോട്ടാണ്, മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. അപ്പൊ ഏതാ മൈനസ് ക്യൂ, ഇതാണ് മൈനസ് ക്യൂ. ഏതാ പ്ലസ് ക്യൂ, ഇതാണ് പ്ലസ് ക്യൂ. അപ്പം മൈനസ് ക്യൂ മുതൽ പ്ലസ് ക്യൂ വരെ ബീസ് മൈനസ് ബീസ് പ്ലസ് 15, എ ഇസ് മൈനസ് 15. അപ്പോ എയുടെ ചാർജ് പ്ലസ് 2.5 × 10⁻¹ കൂളം, ബിയുടെ ചാർജ് മൈനസ് 2.5 × 10⁻¹ കൂളം. അപ്പം മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. അപ്പോൾ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ബി ക്യാപ്. ഇത് പി ആണ്, വെക്ടർ പി ആണ്. സോ ദാറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് പി. ഓക്കെ, നൗ വാട്ട്സ് ദ ടോട്ടൽ ചാർജ്, ആൻസറിലേക്ക് വരാം. ടോട്ടൽ ചാർജ് എന്താണ്, ടോട്ടൽ ചാർജ് ഈക്വൽ ടു എന്താണ്, ക്യൂ എ പ്ലസ് ക്യൂ ബി, രണ്ടും കൂടെ കൂട്ടുക. ക്യൂ ഈക്വൽ ടു എത്ര വരും, 2.5 × 10⁻¹ കൂളും പ്ലസ് മൈനസ് 2.5 × 10⁻¹ കൂളും, എത്ര വരും, 0 കൂളും. ടോട്ടൽ ചാർജ് എന്താണ്, ഒരു ആൻസറായി. സോ വാട്ട്സ് ദ ടോട്ടൽ ചാർജ്, ക്യൂ, 0 കൂളും, വൺ ആൻസർ. അടുത്തത് ബി പാർട്ട് എന്താണ്, വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താന്നുള്ളതാണ് അടുത്തത്. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി ആണ്. ക്യൂ ഇൻറ്റു നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാ, ഡി, അവരുടെ ഇടയിലുള്ള ദൂരം ഡി ആണ്. ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്, ഇതിൻ്റെ ഇടയിലുള്ള 30 സെന്റിമീറ്റേഴ്സ്. സോ വാട്ട് ഇസ് ക്യൂ, 2.5 × 10⁻¹ കൂളും, ഡി ഈസ് 30 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ, × 10⁻². സോ വാട്ട് ഇസ് ആൻസർ, ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പം 30 എന്നുമ്പോൾ ഇവിടുത്തെ ഒരു ഡെസിമൽ പോവും. 25 × 3 = 75 × 10⁻⁹ കൂളംബ് മീറ്റർ. സോ ദ ആൻസർ ഇസ് 7.5 × 10⁻⁸ കൂളംബ് മീറ്റർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 44. നെക്സ്റ്റ് 45. 45 എന്താ പറയണമെന്ന് നോക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ആക്ടിങ് ഓൺ എൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ നോക്കാം, ഈ ചിത്രം നോക്കാം. യു ഹാവ് എ ഇലക്ട്രിക് ഫീൽഡ്. ക്വസ്റ്റ്യൻ നമ്പർ 45 എങ്ങനെയാ പറയുന്നത് നോക്കാം. 45, യു ഹാവ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇറ്റ് ഇസ് ഇൻ എ ഗിവൻ ഡയറക്ഷൻ, പാരലൈൻസ് കാണിക്കുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്നാണ്. സോ യു ഹാവ് ഇലക്ട്രിക് ഫീൽഡ് പാരലൽ, സപ്പോസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഡയറക്ഷൻ. അവിടെ നമ്മളൊരു ഡൈപോൾ വെച്ചിട്ടുണ്ട്. ഇൻ ദിസ് വി ഹാവ് പ്ലേസ്ഡ് എ ഡൈപോൾ, ഒരു ഡൈപോൾ വെച്ചിരിക്കുകയാണ്. 2a ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോൾ, വൺ ഇസ് മൈനസ് ക്യൂ, ദ അതർ വൺ ഇസ് പ്ലസ് ക്യൂ. അപ്പോൾ പ്ലസ് ക്യൂ ആണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ് പ്ലസ് ചാർജ്. സോ പ്ലസ് ക്യൂ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, മൈനസ് ക്യൂ വിൽ ബി മൂവിംഗ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ നമുക്കറിയാം, ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ദയർഫോർ എഫ് ഇസ് ഈക്വൽ ടു എന്താ വരിക, ഇ ക്യൂ, എഫിന്റെ ഡയറക്ഷൻ ഇ ക്യൂ. സോ വാട്ട് ഇസ് എഫ് ഹിയർ, എഫ് ഇസ് ഈക്വൽ ടു പ്ലസ് ഇ ക്യൂ. ഇവിടുത്തെ എഫ് എന്ത് വരും, മൈനസ് ഇ ക്യു. ഓക്കെ, പ്ലസ് ഇ ക്യു ആൻഡ് മൈനസ് ഇ ക്യു. ഇനി നോക്കാം, ഇവിടെ ഇത് പ്ലസ് ക്യൂവിന്റെ മുകളിലുള്ള ഫോഴ്സ്, ഇത് മൈനസ് ക്യൂവിന്റെ മുകളിലുള്ള ഫോഴ്സ്. ഇവര് രണ്ടുപേരും ഈ ഡൈപോളിന്റെ രണ്ടറ്റത്ത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ്. അപ്പോ ഈ രണ്ട് ഫോഴ്സസും കൂടെ
എക്സേർട്ട് ചെയ്യുന്ന കാരണം ഇവർ തമ്മിൽ ഈ തുല്യവും വിപരീതവും അല്ല, അവരുടെ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഒന്ന് ഈ ഡയറക്ഷനിലാണ്, മറ്റത് പാരലായിട്ട് ഈ ഡയറക്ഷനിലാണ്. പക്ഷേ നമുക്കറിയാം ഒരേ പോയിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫോഴ്സസ് ആണെങ്കിൽ ഇഫ് ദേ ആർ എഫ് വൺ ഈക്വൽ ടു മൈനസ് എഫ് ടു ആണെങ്കിൽ, ഇത് എഫ് എഫ് ടു ഇത് രണ്ടും തുല്യവും വിപരീതമാണെങ്കിൽ നമുക്കറിയാം എഫ് വൺ പ്ലസ് എഫ് ടു ഈക്വൽ ടു സീറോ. പക്ഷെ ഇവിടുത്തെ കേസ് ഇതല്ല, ഇതല്ല നമ്മുടെ കേസ്. എന്താണ്? ഇത് തുല്യവും വിപരീതവുമല്ല. ഈ ഡയറക്ഷനിലാണ് എഫ് എഫ് പ്ലസ് എങ്കിൽ ഇതാണ് എഫ് മൈനസിന്റെ ഡയറക്ഷൻ. സോ ഹിയർ യു ഹാവ് എ ടേം നോൺ ആസ് ടോർക്ക്. ടോർക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് അല്ലെ? ഫോഴ്സിന് പകരം റൊട്ടേഷണൽ മോഷനിൽ പഠിക്കുന്ന വാക്കാണ് എന്ത്? ടോർക്ക്. ആൻഡ് യു നോ ഇറ്റ് ഈസ് ആർ ക്രോസ് എഫ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഇത് പ്രീവിയസ് നോളജ് ആണ്. അപ്പൊ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ ടു എൻഡ്സ് ഓഫ് ദ ഡൈപോൾ ടോർക്ക് ഈസ് എക്സ്പീരിയൻസ്, സോ ഇറ്റ് വിൽ റൊട്ടേറ്റ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോർക്ക് ആർ ക്രോസ് എഫിനെ നമ്മൾ വീണ്ടും എഴുതാറുണ്ട്. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫിന് പകരം ആർ ഇൻറ്റു, ഇത് ഇൻറ്റു എന്നാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇഫ് ഇറ്റ് ഇസ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ആർ ഇൻറ്റു പെർപെൻഡിക്കുലർ ആർ, സോറി ആർ ക്രോസ് എഫ്, സോറി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് എഴുതാം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ അത് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ ഒരു ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ഫോഴ്സസ്, അവരുടെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ അകലമാണ് ബി സി. അപ്പോൾ ഇത് രണ്ട് ഫോഴ്സസ് ആണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എഴുതുന്നത് ബി സി എന്നുള്ളത്. സപ്പോസ് ദിസ് ഇസ് എ, ദിസ് ഇസ് ബി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ബി സി ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നൗ സപ്പോസ് ഇഫ് ദിസ് ഇസ് തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ ഫ്രം ദ ഫിഗർ വോട്ട് സൈൻ തീറ്റ, സൈൻ തീറ്റ എന്തായിരിക്കും? വോട്ട് സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ വോട്ട് ഇസ് ബി സി? ടു എ സൈൻ തീറ്റ. ഇത് നമുക്ക് ആവശ്യമുണ്ട്, നമ്മളിവിടെ എഴുതും. സോ വോട്ട് ഇസ് ടോർക്ക്? ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്താണ്? ക്യൂ ഇ. ഇതെന്താണ്? 2a സൈൻ തീറ്റ. സോ വോട്ട് ഇസ് ടോർക്ക്? ടോർക്ക് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2a ക്യൂ എ സൈൻ തീറ്റ. ഇതിന് പറയുന്ന പേരെന്താണ്? പി. സോ സൈൻ തീറ്റ. സോ വോട്ട് ഇസ് മോഡ് ഓഫ് ടോർക്ക്? പി ഇ സൈൻ തീറ്റ. പി ഇ സൈൻ തീറ്റ. സോ ദാറ്റ്സ് എ വാല്യൂ ഓഫ് പി സൈൻ തീറ്റ. ഇനി വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ, നമ്മൾ അതിനെ ഒരു വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ, ക്രോസ് പ്രോഡക്റ്റ് സൈൻ തീറ്റ നമുക്കറിയാം, എ ക്രോസ് ബി, എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്, വെർ എൻ ക്യാപ് ഗിവ്സ് ദ ഡയറക്ഷൻ. അപ്പോൾ ഇതിനെ അതേപോലെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയാൽ, മോഡ് അല്ലാതെ എഴുതിയാൽ ടോർക്ക് ഇസ് ഈക്വൽ ടു പി ക്രോസ് ബി. ആർ ക്രോസ് എഫ് നമ്മൾ എഴുതിയതിന് പകരം പി ക്രോസ് ബി. ഓക്കെ, അടുത്തത് നമ്മൾ ഇതൊക്കെ ബാക്കി ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. തീറ്റയ്ക്ക് 90 കൊടുത്തു കഴിഞ്ഞാൽ പി ഇ സൈൻ 90 എന്ന് വരും. അപ്പോൾ ഇതാണ് മാക്സിമം വാല്യൂ, ടോർക്കിന്റെ മാക്സിമം വാല്യൂ. ടോർക്ക് മാക്സിമം ഹാസ് എ വാല്യൂ പി ഇ, കാരണം സൈൻ 90 വൺ ആണ്. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ. തീറ്റ സീറോ ആയിക്കഴിഞ്ഞാൽ ടോർക്ക് ഇസ് ഈക്വൽ ടു മിനിമം. ടോർക്ക് മിനിമം വാല്യൂ സീറോ, അത് സ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ എന്ന് പറയുന്നത് വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 180, ഓറിയന്റേഷൻ ഇസ് അൺസ്റ്റേബിൾ. അടുത്തത് ടോട്ടൽ ചാർജ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തു, സീറോ ആണ്. ടോട്ടൽ ഫോഴ്സും ഇവിടെ എന്ത് തന്നെയാണ്? സീറോ ആണ്. പക്ഷേ ഇത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് വെക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിപ്പോ നമ്മൾ ക്യാൻസൽ ആയി പോയത് എന്തുകൊണ്ടാ? ഇത് യൂണിഫോം ആയതുകൊണ്ടാ. ക്യൂ ക്യൂ സെയിം ആണ്, ഇയും ഇയും സെയിം ആയതുകൊണ്ടാ. പക്ഷെ നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താ? ഈ സെയിം അല്ല, ഈസ് നോട്ട് സെയിം എവ്രിവെയർ. എല്ലായിടത്തും ഈ എന്തല്ല? സെയിം അല്ല. അപ്പൊ അതുകൊണ്ട് റൊട്ടേഷനും ഉണ്ടാവും, ട്രാൻസ്ലേഷനൽ മോഷനും ഉണ്ടാവും. റൊട്ടേഷണൽ മോഷൻ വിൽ സ്റ്റോപ്പ്, ഡൈപോൾ ബിക്കംസ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്.
അടുത്തത് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. എന്താണ് ആ പ്രോബ്ലം? എന്താണ് ആ പ്രോബ്ലം നോക്കാം. 51 P ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി തന്നിട്ടുണ്ട്. 4 × 10⁻⁹ കൂളംബ് മീറ്റർ. തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 5 × 10⁴ ന്യൂട്ടൺ/കൂളംബ്. ചോദ്യം ടോർക്ക് കാണാനാണ്. ടോർക്കിന്റെ ഇക്വേഷൻ ഇപ്പൊ പഠിച്ചതേയുള്ളൂ. പിഇ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എത്രയാണ്? 4 × 10⁻⁹ കൂളംബ് മീറ്റർ. ഇ എത്രയാ? 5 × 10⁻⁴ ന്യൂട്ടൺ/കൂളംബ്. സൈൻ 30. സോ വാട്ട് ഇസ് ആൻസർ? 5 × 4 = 20. ഇതും കൂടെ വരുമ്പോ 10⁻⁵. കുളുമ്പ് കുളുമ്പ് വെട്ടിപ്പോയി. ന്യൂട്ടൺ മീറ്റർ. സൈൻ 30 എത്രയാണ്? 1/2. 10⁻⁴. ടോർക്കിന്റെ യൂണിറ്റും കൂടെ പഠിച്ചു വെക്കേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. ഇതെന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്ത് വരും? ന്യൂട്ടൺ മീറ്റർ. സോ വാട്ട്സ് എ യൂണിറ്റ് ഓഫ് ടോർക്ക്? ന്യൂട്ടൺ മീറ്റർ ആൻസർ. നെക്സ്റ്റ് വൺ ഇസ് ആൻ ഡെറിവേഷൻ. 52 ഒരു ഡെറിവേഷൻ ആണ്. എന്താണ് ആ ഡെറിവേഷൻ? ഒരു ഡൈപ്പോൾ ഉണ്ട്. വി ഹാവ് എ ഡൈപ്പോൾ. ഇറ്റ് ഇസ് പ്ലസ് ക്യൂ. ദ അദർ വൺ ഇസ് മൈനസ് ക്യൂ. ഇവരുടെ ഇടയിലുള്ള സെന്റർ പോയിന്റ് ഒറിജിൻ. ഈ ഡിസ്റ്റൻസ് എ, ഈ ഡിസ്റ്റൻസ് എ. ആക്സിയൽ ലൈനാണ്, അലോങ് ദ ആക്സിസ്. ഇതാണ് ഡൈപ്പോൾ. അതിന്റെ ആക്സിസിൽ കൂടെ ഒരു പോയിന്റ് പി. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് എന്താ? വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഓൺ ആക്സിയൽ ലൈൻ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജിനെ വെക്കുന്നു. എന്താ ചെയ്യുന്നത്? ടെസ്റ്റ് ചാർജ് +1 കുളുമ്പോടെ വെക്കുകയാണ്. എന്നിട്ട് ഈ പ്ലസ് ചാർജ് എന്താണ് ഇതിനെ ചെയ്യുക, മൈനസ് ചാർജിനെ എന്താ ചെയ്യാന്ന് നോക്കുക. എന്താ ചെയ്യാൻ നോക്കിക്കേ. ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ പ്ലസ് എന്തായിരിക്കും, ഈ മൈനസ് എന്തായിരിക്കും പറയുക. ഡയറക്ഷനും പറയും, മാഗ്നിറ്റ്യൂഡും പറയും. അപ്പോ ഇവിടെ മുതൽ ഇതിന്റെ സെന്റർ തുടങ്ങി ഇവിടെ വരെയുള്ള ദൂരം നമ്മൾ ആർ എന്ന് മാർക്ക് ചെയ്തു. ദിസ് ഇസ് ആർ, ദിസ് ഡിസ്റ്റൻസ് ഇസ് ആർ. സോ വാട്ട് ഇസ് ഇക്വേഷൻ? ഇ പ്ലസ്, ഇതാണ് പ്ലസ്. 1/4 πε₀ ക്യൂ. ക്യൂ ഏതാണ്? പ്ലസ് ക്യൂ. ക്യൂ ക്യൂ +1/r². ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ വേണേ മാർക്ക് ചെയ്യാം. എ പി, എ പി സ്ക്വയർ ആണ്. എ പി സ്ക്വയർ ആണ്. എ പി സ്ക്വയർ എത്ര വരും? 1/4 πε₀ ക്യൂ ഡിവൈഡഡ് ബൈ, ഇത് ഇത്രയും ആറാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വരെ, ഇവിടെ മുതൽ ഇവിടം വരെ ആറാണ്. അപ്പൊ ഇതും കൂടെ കൂട്ടണം. ആർ പ്ലസ് ഏത ഹോൾ സ്ക്വയർ. ഏത് ഡയറക്ഷനിലാണത്? ഏത് ഡയറക്ഷനിലാണ്? ഈ പ്ലസ് ചാർജ് ഇതിനെ എന്താ ചെയ്യുക? റിപ്പല്ല ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും ഈ പ്ലസിന്റെ ഡയറക്ഷൻ. ഈ പ്ലസിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വലത്തോട്ട് എന്ന് പറഞ്ഞാൽ പിയുടെ ഡയറക്ഷൻ എങ്ങനെയാ? നേരത്തെ നമ്മൾ വരച്ചു. പിയുടെ ഡയറക്ഷൻ ഇതാണ്, മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. അപ്പോൾ ഇതാ എതിരാണ്. ആർക്ക് എതിരാണ്? പിയുടെ ഡയറക്ഷൻ എതിരാണ്. അത് കാണിക്കാനാണ് മൈനസ് പി ക്യാപ്. അതുപോലെ ഈ മൈനസ് എന്ത് വരും? 1/4 πε₀ മൈനസ് ക്യൂ +1 ഡിവൈഡഡ് ബൈ എ പി സ്ക്വയറിന് പകരം എന്ത് എഴുതണം? ഇതേതാ പോയിന്റ്? ബി. ഇത് ബി ആണ്. ബി പി സ്ക്വയർ എത്ര വരും? എത്ര വരും? 1/4 πε₀ ക്യൂ ഡിവൈഡഡ് ബൈ മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ഈ ദൂരം മതി, ഇവിടം വരെ മതി. ഇവിടെ വരെ ആറാണ്. അപ്പൊ ആറിന്ന് എ കിഴിക്കണം. ആർ മൈനസ് ഏത ഹോൾ സ്ക്വയർ. ഏതാ ഡയറക്ഷൻ? ഈ മൈനസ് ക്യൂ ഇതിനെ അതിന്റെ അടുത്തേക്ക് വലിക്കുക ചെയ്യാം. അപ്പൊ ഇതാണെന്ത്? മൈനസിന്റെ ഡയറക്ഷൻ, ഈ മൈനസ്. അപ്പോ എന്താ ഡയറക്ഷൻ? പിയുടെ അതേ ഡയറക്ഷൻ. പി എങ്ങോട്ടാണ്? ഇടത്തോട്ടാണ്. ഈ ഫോഴ്സ് എങ്ങോട്ടാ? ഇടത്തോട്ടാണ്. അപ്പൊ ഈ മൈനസ് ഇടത്തോട്ടാണ്, ഈ പ്ലസ് വലത്തോട്ടാണ്. അത് ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. ദെൻ യു ഹാവ് അതിന്റെ സം. വാട്ട് ഇസ് ഈ ടോട്ടൽ? ദേർഫോർ ഈ ടോട്ടൽ എങ്ങനെ കാണാൻ പറ്റും? ഹൗ ടു ഫൈൻഡ് ഔട്ട് ഈ ടോട്ടൽ? ഈ ടോട്ടൽ കാണാൻ എന്ത് ചെയ്യണം? ഈ പ്ലസും ഈ മൈനസും കൂടെ
കൂട്ടിയാൽ മതി. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ എത്ര കിട്ടുക ചെയ്ത് നോക്കാം. ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ വൺ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. മൈനസിനൊരു മൈനസ് അവിടെ ഉണ്ട്, ഓൾറെഡി മൈനസ് ക്യൂവിൻ്റെ ഒരു മൈനസ് അവിടെ ഉണ്ട്. സോ ദാറ്റ് ഇസ് പ്ലസ് മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇതാണ് എൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പി ക്യാപ്പ് അവിടെ ഉണ്ട്. പി ക്യാപ്പ് ഇതിനുണ്ട്, ഇതിനുണ്ട് പി ക്യാപ്പ്. രണ്ടുപേരുടെയും പി ക്യാപ്പ് അവിടെ നിന്നോട്ടെ. പി ക്യാപ്പ് പുറത്തെടുക്കാം. പി ക്യാപ്പ് ക്യൂ പുറത്തെടുത്തു, ഫോർ ബൈ എപ്സിലോൺ സീറോ പുറത്തെടുത്തു. ബ്രാക്കറ്റിൽ എന്ത് വരും? വൺ ബൈ ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ മൈനസ് വൺ ബൈ ആർ മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ. ഇതാണ് വരിക. വൺ പ്ലസ് ആർ പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇത് സോൾവ് ചെയ്യണം. അപ്പൊ അടിയിൽ എന്ത് കിട്ടും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രണ്ടെണ്ണം വരും. അപ്പൊ അടിയിൽ നാല് ടേം വരും. ആർ പ്ലസ് എ രണ്ടെണ്ണം, ആർ മൈനസ് എ രണ്ടെണ്ണം. അപ്പൊ എന്ത് കിട്ടും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ എത്ര എണ്ണം വരും? ആർ പ്ലസ് എ ആർ പ്ലസ് എ ആർ പ്ലസ് മൈനസ് എ ആർ മൈനസ് എ ഇത്രയും ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? ഏതെങ്കിലും രണ്ടെണ്ണം വരുമ്പോ എന്തായി? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെയും രണ്ടെണ്ണം ഉണ്ട്, ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ മൊത്തം എത്ര വരും? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇത് ഡിനോമിനേറ്റർ ആണ്. ഇവിടുത്തെ ടേം ഒക്കെ അങ്ങനെ തന്നെയുണ്ട്, ഡിവൈഡഡ് ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്തുവരും? ഈ ടോട്ടൽ ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പി ക്യാപ്പ്. പി ക്യാപ്പ് ഡയറക്ഷൻ ആണ്. ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ടു എ ആർ പ്ലസ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ പ്ലസ് ടു എ ആർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ആർ സ്ക്വയറും ആർ സ്ക്വയറും വെട്ടിപ്പോയി. ഇതൊരു പ്ലസ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും വെട്ടിപ്പോയി. ഇപ്പം എത്ര കിട്ടി? ക്യൂ പി ക്യാപ് ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു മൈനസ് ടു എ ആർ മൈനസ് ടു എ ആർ മൈനസ് ഫോർ എ ആർ എന്ന് വരും. മൈനസ് ഫോർ എ ആർ. സോ ദാറ്റ് ഇസ് പി ക്യാപ്പ് അവിടെ ഉണ്ട്. പി ക്യാപ്പ് അവിടെ ഉണ്ട്. സോ ദാറ്റ് ഇസ് ബാക്കി ക്യൂ. ഇതിനൊരു ഇതിനൊരു ടു പുറത്തെടുത്തു കഴിഞ്ഞാൽ ടു എ ആർ ഇൻറ്റു ടു എന്ന് എഴുതാം ഇതിനെ. സോ ഇതിൽ ടു ഇവിടെ പുറത്തുണ്ട്, ദാറ്റ് ടു ടു എ ആർ ഇൻറ്റു ക്യൂ. അപ്പം എത്ര കിട്ടും? ടു പി ആർ. പി ക്യാപ് ഡിവൈഡഡ് ബൈ ആർ ഡിയിൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അടിയിൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി കണ്ടീഷൻ ഇൻ ജനറൽ, സാധാരണഗതിയിൽ ആറിൻ്റെ വാല്യൂ എ അപേക്ഷിച്ച് വളരെ വലുതായിരിക്കും. ആറെന്ന് പറയുന്നത് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എവിടെ മുതൽ എവിടം വരെയുള്ള ദൂരമാണ്? എവിടെ മുതൽ എവിടം വരെയുള്ള ദൂരമായിരുന്നു? ഈ സെൻഡ് തുടങ്ങി ഈ പോയിന്റ് വരെയുള്ളത്. അത് സാധാരണഗതിയിൽ വളരെ വലുതായിരിക്കും. അപ്പൊ നമുക്ക് അതിനെ ഒഴിവാക്കാം. സോ അടിയിൽ നമ്മൾ എന്ത് ചെയ്യും? എ സ്ക്വയർ നമ്മൾ അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്യും. സോ വോട്ട് യു വിൽ ഗെറ്റ്? ടു പി ആർ ബൈ സോറി ഫോർ ഫോർ പൈ എപ്സിലോൺ സീറോ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ റേസ് ടു ഫോർ പി ക്യാപ്പ്. ഇതും ഇതും വെട്ടിപ്പോയി. സോ ദ ആൻസർ ഇസ് ടു പി ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ ക്യൂബ് പി ക്യാപ്പ്. സോ അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന
answer. Okay.